മോനെ ബൽദേവേ, നീ നമ്മുടെ നാട്ടുകാരെ പറ്റിയൊന്ന് ഓർത്തു നോക്ക്. നിനക്ക് ഈ സമൂഹത്തെ പറ്റി അറിയാവുന്നതല്ലേ. പല കഥകൾ അവർ മെനഞ്ഞുണ്ടാക്കും. അപ്പൊ നമ്മുടെ ഗുഞ്ചിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. പിന്നെ ഏതെങ്കിലും ഒരമ്മ വിവാഹമോചനം നേടിയ ഒരു ചെറുക്കന്റെ കൂടെ മകളെ പറഞ്ഞയക്കാൻ ശ്രമിക്കോ? എന്നിട്ടും ഞാൻ അതിന് സമ്മതിച്ചില്ലേ? നിനക്കെല്ലാം അറിയാലോ ബൽദേവേ, പെൺകുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. അതുകൊണ്ടാ ഈ കല്യാണം മുടങ്ങിയെന്ന് എല്ലാരും പറയൂ. ആരോടൊക്കെ നീ ഉത്തരം പറഞ്ഞുകൊണ്ട് നടക്കുമോനെ? നമ്മുടെ ഗുഞ്ചൻ അവളെ ജീവിതം മുഴുവൻ പുര നിറഞ്ഞിങ്ങനെ നിൽക്കേണ്ടി വരില്ലേ മോനെ? ആരും അവളെ കെട്ടാൻ ഇനി മുന്നോട്ട് വരില്ല. ഇനി നീ തന്നെ ഒരു തീരുമാനമെടുക്ക്. ആവേശത്തിലെ സ്വന്തം അനിയത്തിയുടെ ജീവിതം തകർക്കരുത്. ഗുഞ്ചൻ അവളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ കിട്ടിയ വലിയൊരു അവസരം അത്. അമ്മ പറയുന്നത് ശരിയാ. ഈ കല്യാണം ഞാനും മുടങ്ങിയ അത് ഗുഞ്ചൻ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. അതാ ഞാനും പറഞ്ഞ ആ വീരം അവിടെ കല്യാണം മുടങ്ങി കാണാൻ വേണ്ടി കാത്തിരിക്കുക. അവൾക്ക് കിട്ടാത്തൊരു നല്ല ബന്ധുവല്ലേ നമ്മുടെ ഗുഞ്ചിന് കിട്ടിയത്. അതവൾക്ക് സഹിക്കുന്നില്ല. അതാ പുറകിൽ നിന്ന് മാറാതെ കൂടിയിരിക്കുന്നത്. അവൾ ഇതൊക്കെ നിന്റെ അച്ഛനോടും പറയും, നോക്കിക്കോ. എങ്കിലല്ല ആ വീരയ്ക്ക് ഈ ബന്ധം തകർക്കാൻ പറ്റൂ. അമ്മ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാ ചെയ്തു. വീരയുടെ പദ്ധതികളൊക്കെ ഞാൻ പൊളിച്ചടുക്കിക്കോളാം. എന്ത് വന്നാലും ഈ കല്യാണം നടന്നിരിക്കും. അമ്മയോടും വല്യമ്മയോടും കാര്യം പറഞ്ഞാലോ? ഒരുപക്ഷെ അവർക്ക് സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഏയ്, എന്തിന്റെ അസുഖം? ഈ വീര എന്താടാ വെപ്രാളം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നേ? വീര, നീ ബൽവന്ത് വല്യച്ഛനെ തിരയുവാണല്ലേ? അതെ, വല്യച്ഛൻ എവിടെയെന്ന് നിനക്കറിയോ? അറിയാലോ, പ്രസിഡന്റ് ഇപ്പൊ പട്ടണത്തെയും തിരിച്ചെത്തിയതേ ഉള്ളൂ. പക്ഷേ ഇപ്പൊ ആള് പുറത്തു പോയിരിക്കുകയാണല്ലോ, തൊഴുത്തിൽ എന്തോ പണിയുണ്ടെന്നാ പറഞ്ഞ്. നീ അങ്ങോട്ട് എന്നാ ചെലപ്പോ കാണാൻ പറ്റിയേക്കും. വലിയ ഉപകാരം കേട്ടോ, താങ്ക് യു. ബൽവന്ത് വല്യച്ച, ബൽവന്ത് വല്യച്ച, വല്യച്ചൻ എവിടെയാ? ബൽവന്ത് വല്യച്ച, എന്റെ റബ്ബേ, വല്യച്ചൻ തിരിച്ചു പോയെന്നാണല്ലോ തോന്നുന്നേ. ഇവിടെ എങ്ങും ആരുമില്ലല്ലോ. വല്യച്ചൻ ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. ബൽദേവ്, ബൽദേവേ, നീ അവിടെ വാ, പൊത്തിപ്പിടിക്കടാ, അല്ലെങ്കിൽ ഇവളുടെ നിലവിളിയായിട്ട് ആരെങ്കിലും ഓടി വരും. ഈ പരിസരത്തൊന്നും ആരും ഇല്ലടാ. അതല്ലടാ, ഇവളിങ്ങനെ നിലവിളിച്ചാലും ചെവിക്കല്ല് പൊട്ടിപ്പോവും. ശരിയായ സ്ഥലത്തേക്ക് തന്നെയാ നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കേട്ടോടി, ഗുഞ്ചന്റെ സന്തോഷം തല്ലിക്കെടുത്താൻ തുനിഞ്ഞിറങ്ങിയിരിക്കല്ലേ നീ. അതുകൊണ്ട് നീ ഗുഞ്ചന്റെ നിശ്ചയം കഴിഞ്ഞ് വീട്ടിലെല്ലാവരും ഡൽഹിയിലേക്ക് വണ്ടി കയറുന്നത് വരെ നീ ഇവിടെ കിടന്നാ മതി. നിനക്കുള്ള ശിക്ഷയാടി അത്. ചേലക്കാതടി, ഇനി ബൈക്ക് എടുത്ത് വിലസുന്നത് എങ്ങനെയാന്ന് എനിക്കൊന്ന് കാണണം. വണ്ടിയുടെ കൂടെ നിന്നെയും ഞാൻ ഇവിടെ പാർക്ക് ചെയ്തില്ലേ. നിനക്ക് പ്രാന്താണോടാ, ഞാൻ ഗുഞ്ചനെ സഹായിക്കാനാ ശ്രമിച്ചോണ്ടിരിക്കുന്നത്. മതിയടി നീ സഹായിച്ചതൊക്കെ. ഇത്രയും നല്ലൊരു ബന്ധം തകർക്കാൻ വേണ്ടിട്ട് കൊറേ നേരമായി നീ തുള്ളാൻ തുടങ്ങിയിട്ട്. അത് നല്ല ബന്ധം നല്ല ബൽദേവ്, ആ ജഗദീഷ് ആളൊരു ചതിയനാ. ഒന്ന് മതിയാക്കടി, എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ആരെങ്ങനെയാണെന്നൊക്കെ ഞാൻ പണ്ടേ മനസ്സിലാക്കി വെച്ചതാ. അപ്പൊ നിനക്ക് എല്ലാം അറിയാല്ലേ, എന്നിട്ട് നീ നിന്റെ അനിയത്തിയുടെ ജീവിതം അറിയാടി? അറിഞ്ഞിട്ട് തന്നെയാ. പിന്നെ നീ ഇവിടെ കിടന്ന് കാറിയത് മതി, തൊണ്ട വരണ്ടു പോവും, ആരും വരില്ല. എടാ, നമ്മളിവിടെ
കുറച്ച് പുതിയ ഏർപ്പാടുകളൊക്കെ ചെയ്തിട്ടില്ലേ, അതിങ്ങ് കൊണ്ടുപോടാ. നിനക്ക് വേണ്ടി എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയണ്ടേ? ഒന്ന് വേഗം കൊണ്ടുപോടാ. എത്തിയിട്ടുണ്ട്, അടുത്ത് തന്നെ വെച്ചേക്ക്. ഇനി എന്താ പരിപാടി? എന്തായാലും എന്റെ അനിയത്തിയുടെ നിശ്ചയമല്ലേ നടക്കുന്നത്. ഞങ്ങൾ എല്ലാവരും ഇപ്പൊ അതിന്റെ സന്തോഷത്തിലാ. അതുകൊണ്ടാ നിനക്ക് ഇത്രയും സൗകര്യങ്ങളൊക്കെ ഒരുക്കി തരുന്നത്. കരേണ്ട, നിനക്ക് ദാഹിക്കുവാണെങ്കിൽ ഈ ബോട്ടിലിൽ നിന്ന് വെള്ളം കുടിക്കാം. വലിച്ചു കുടിക്കാൻ പാകത്തിന് പൈപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി വിശക്കുവാണെങ്കിൽ ദേ ഈ ലഡു എടുത്ത് കഴിച്ചു. എന്താ, നിനക്ക് നേരം പോക്കിന് ഞങ്ങൾ കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാണണ്ടേ, ദേ എങ്ങനെയുണ്ട്? പിന്നീട് നീ പരാതി പറഞ്ഞേക്കല്ലേ. വീരയെ സൽക്കരിക്കുന്നതിൽ ഞാൻ വീഴ്ച വരുത്താൻ പാടില്ലല്ലോ. എടാ, നിനക്ക് പ്രാന്താണോ ബൽദേവ്? ഈ കല്യാണം നടന്ന നിന്റെ അനിയത്തിയുടെ ജീവിതം അതോടെ തീരും. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്ക്. നിനക്ക് നിന്റെ അനിയത്തെ കുറിച്ച് യാതൊരു ചിന്തയില്ലേ? എന്റെ അനിയത്തിയുടെ ജീവിതത്തെ പറ്റി ചിന്തിക്കാൻ എനിക്കറിയാം. അതുകൊണ്ടാ എന്റെ അനുജത്തി ഗുഞ്ചന്റെ കല്യാണം മുടങ്ങാതിരിക്കാൻ നിന്നെ പിടിച്ചു കെട്ടിയത്. കാര്യമായിട്ട് വിഷമിക്കാനൊന്നുമില്ല. ഗുഞ്ചന്റെ നിശ്ചയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ഡൽഹിയിലേക്ക് വണ്ടി കയറിയ. പിന്നെ നിന്നെ വന്ന ആരെയും അഴിച്ചു വിട്ടോളും മോളെ. ഡൽഹി ചെന്നിട്ടേ ഞാൻ നിനക്ക് കുറച്ച് നല്ല വളകൾ മേടിച്ച് ഇങ്ങോട്ടയക്കാം കേട്ടാ. എന്നാ വാട, നമുക്ക് പോവാം. നടക്ക് നടക്ക്. ഇതേ ചാണകമുണ്ട്. എത്രയും പെട്ടെന്ന് പോയേക്കാം. എന്തായാലും വീരയുടെ കാര്യം നേരത്തെ തന്നെ സെറ്റ് ചെയ്തത് പണിയായല്ലോ. അതാ വീരയുടെ ബൈക്കല്ലേ ഇരിക്കുന്നത്? ഇതെങ്ങനെ ഇവിടെത്തി? ഇതാരെങ്കിലും കണ്ടാലുണ്ടല്ലോ. അവളെ തേടി ആൾക്കാർ ഇങ്ങോട്ട് വരും. പെട്ടെന്ന് എന്തേലും ചെയ്യാൻ നോക്കടാ. ഇതവിടെ വൈക്കോലിട്ട് മൂടി വെക്കാം. ഒന്ന് കൈ വെക്കടാ. ഒന്ന് വേഗം ആവട്ടെ. പെട്ടെന്ന് അങ്ങോട്ട് കയറ്റി വെക്കടാ. ആ മതി. ഇനി വൈക്കോലിട്. ഇവിടെ ഇങ്ങനെ ഒരു സാധനം നിപ്പുണ്ടെന്ന് ആരും അറിയാൻ പാടില്ല. അതെ, ഇതെന്തായാലും കിടിലനായിപ്പോയി. നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. ബൈക്കിന്റെ പൊടി പോലും കാണാനില്ല. അങ്ങനെ ഇവളുടെ കാര്യം തീരുമാനമായി. ഇനി ഗുഞ്ചന്റെ നിശ്ചയത്തിൽ പ്രശ്നം ഉണ്ടാക്കാൻ വീര കയറിയവരൊന്ന് പേടിക്കണ്ട. ഇനി ചെറുക്കനും കൂട്ടരും കൂടി വീട്ടിലെത്തിച്ചേരേണ്ട താമസമേ ഉള്ളൂ. കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു, അതുകൂടെ എടുക്കണം. എടുക്കാനുള്ളതൊക്കെ ഞാൻ എടുത്തോളൂന്നോളൂ, നിങ്ങൾ അകത്തേക്ക് വന്നോളൂ. അത് ഇവിടെ എടുത്തോളൂ, വന്നോളൂ. ആ വരൂ. ആയിക്കോട്ടെ. എല്ലാം അടുത്തല്ലേ, എന്നാ ഭാഗത്തേക്ക് പോവാം. നല്ല സുന്ദരിയാട്ടോ മകള്. ശരിയാ, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി. ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ, നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ തന്നില്ലേ. ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ.
നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താഴെയുണ്ട് കൂടെ നഞ്ഞ പഞ്ചവർണമല്ലേ തങ്കമുണ്ട് കണ്ണവർണ്ണ പുണ്യം വിയലിക്ക് മുത്താരം ചന്ദിരന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ നിനക്ക് വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്ന് ചേട്ടാ കഴിക്കേ. അത് എടാ ദൽബീറ, പിന്നെ വീരയും അമ്മയും വല്യമ്മയൊക്കെ എവിടെ പോയി? ഞാൻ വന്നപ്പോ മുതല് അവരെ ഒന്നും കാണുന്നില്ല. അറിയില്ല, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലോ രൺവീറെ. വീരയ്ക്ക് എന്തോ ഒരു പരിഭ്രമം ഉണ്ടായിരുന്നു, പെട്ടെന്ന് അവൾ ഇറങ്ങിപ്പോയി. പരിഭ്രമം ഉണ്ടായിരുന്നു? ആ എന്താ എന്താ കാര്യം? അതറിയില്ല. ഞാൻ അവൾക്കൊന്ന് ഫോൺ ചെയ്യട്ടെ. ഏട്ടൻ, അങ്ങോട്ട് നോക്കിയേ. വീരെ ഫോൺ എടുക്കുന്നില്ലല്ലോടാ. വല്യമ്മക്കൊന്ന് വിളിച്ചോക്കട്ടെ. ആ വല്യമ്മ. മോനെ കുഞ്ഞമ്പിളി, പറഞ്ഞോടാ. നിങ്ങളൊക്കെ എവിടെയാ? മോനെ, ഞാനും രത്നയും വീട്ടിലേക്ക് പോന്നു. ഒരു അബദ്ധം പറ്റിപ്പോയതാ മോനെ. നമ്മളൊരു സമ്മാനം വാങ്ങി വെച്ചിരുന്നില്ലേ നിശ്ചയത്തിന് കൊടുക്കാൻ? അത് ഞങ്ങൾ ഇവിടെ വെച്ച് മറന്നു. എടുക്കാൻ വേണ്ടി വന്നതാ മോനെ. ഞങ്ങളിതേ ഇപ്പൊ ഇറങ്ങും. വല്യമ്മ, വീര നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ അല്ലേ? അയ്യോ ഇല്ല മോനെ, വീര ഞങ്ങളുടെ കൂടെ ഇല്ലല്ലോ. അവള് കൂട്ടുകാരികളോടൊപ്പം അവിടെ ഉണ്ടാവും.
ആണല്ലേ, എന്നാ ശരി വല്ലേ, മെവയും വരാൻ നോക്ക്. ശരി മോനെ, ഞങ്ങളും ദൈപ്പ ഇറങ്ങാം. ആ ശരി. വീര വീട്ടിലില്ലെന്നാണല്ലോ പറയുന്നത്, ഇവിടെ ഗുഞ്ചന്റെ കൂടെയും ഇല്ല. ഈ നിശ്ചയത്തിന്റെ സമയത്ത് തന്നെ അവളിത് എവിടെ പോയതായിരിക്കും. എന്നാ പിന്നെ ദൽവീറെ, നീ ഒന്ന് പുറത്തു പോയി നോക്കിട്ടോ. ആ ശരി. എടാളിയ, ഇതാരും കാണാതെ പോക്കറ്റിൽ വെച്ചേക്ക്. രൺവി, നീ എന്താ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാതെ ഇവിടെ വന്ന് മാറി നിൽക്കുന്നേ? അത് വീരെ ഇവിടെ എങ്ങും കാണാനില്ല, ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നല്ലേ, ഇപ്പൊ പെട്ടെന്ന് എങ്ങോട്ടോ പോയത്? അത് നിനക്ക് എന്നോട് ചോദിക്കാൻ പാടില്ലായിരുന്നോ? അതെ രൺവി, അമ്മ എന്തോ അത്യാവശ്യ സാധനം വാങ്ങിക്കാനുണ്ടെന്നും പറഞ്ഞ് അവളോ കടയിലേക്ക് പറഞ്ഞയച്ചിരിക്കുക. കുറച്ച് കഴിയുമ്പോ ഇങ്ങ് വരും, നീ പേടിക്കാതിരിക്കേ. പക്ഷെ അവളെന്താ ഫോൺ എടുക്കാതിരിക്കുന്നേ? അത് വേറൊന്നുമല്ല, അവള് ചിലപ്പോ ഫോൺ ഇവിടെ എങ്ങാനും വെച്ചിട്ടുണ്ടാവും. എന്താ ഇത്, നീ വെറുതെ പേടിക്കാതെ. ആ എന്നാ ശരി. എന്റെ രത്നെ, നീ ഒന്ന് വേഗം ഇറങ്ങുന്നുണ്ടോ? എത്ര നേരായി നീ മുകളിൽ കേറിയിട്ടെന്നറിയോ? ഇങ്ങനെ പോയ സമയത്ത് കല്യാണത്തിന് പോലും എത്താൻ പറ്റില്ല. ജയിച്ചി, ദേ ഞാനിങ് എത്തി. വാ 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 വാ, വേഗം വാ. കുഞ്ഞമ്പളി ദേ ഇപ്പൊ ഫോൺ ചെയ്തിരുന്നു. എന്റെ റബ്ബേ, നമ്മുടെ ആട്ടുംകുട്ടി എവിടെ പോയി? അയ്യോ ശരിയാണല്ലോ, ഈ പെണ്ണ് ഇതിന്റെ ഇടയ്ക്ക് എവിടെ പോയി? ജയിച്ചി ഇത് പിടിച്ചേ, ഞാൻ ഒന്ന് നോക്കിട്ട് വരട്ടെ. മോളെ പെട്ടെന്ന് നോക്കിട്ടിങ്ങി ഓടി വരണേ, സമയം വൈകുന്നുണ്ട്. ജയിച്ചി വീട് മൊത്തം നോക്കി, അവളിവിടെ എങ്ങും ഇല്ല. എന്റെ റബ്ബേ, ഈ സമയത്ത് വേണം അവക്ക് പോകാൻ. അവളിനി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയതാണോ? അയ്യോ, അങ്ങനെ അത് പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ പാവത്തിനെ തെരുവുനായ്ക്കളെല്ലാം കൂടി കടിച്ചു കീറുമല്ലോ. ജയിച്ചി എന്നാ ഒരു കാര്യം ചെയ്യ്, ബൽവന്തേട്ടന്റെ വീട്ടിലേക്ക് പോയിക്കോളൂ. ഞാൻ ആട്ടുംകുട്ടി ഒന്ന് നോക്കിട്ട് വരട്ടെ. പിടിച്ചോണ്ട് വന്ന് വീട്ടിൽ കെട്ടിയിട്ടിട്ട് ഞാൻ അങ്ങോട്ട് വന്നോളാം. എന്താ? ശരി, എന്നാ നീ പെട്ടെന്ന് പോയി നോക്കിട്ട് വാ. പിടിച്ചോണ്ട് വന്ന് നല്ല മുറുക്കി കെട്ടിയിട്ട് വന്നാ മതി. ചടങ്ങുകളൊക്കെ തുടങ്ങും മുമ്പ് അങ്ങ് എത്തണേ. നീ ഒരു സുന്ദരി കുട്ടിയാണല്ലോ ഗുഞ്ചൻ, എന്നാലും കുറച്ചുകൂടി ഒന്ന്. അയ്യോ എന്തായത്, ലിപ്സ്റ്റിക്ക് മങ്ങിപ്പോയല്ലോ, അതൊന്ന് ശരിയാക്കിക്കേ. എന്തൊരു കഷ്ടം, ഈ നശിച്ച കറണ്ടിനെ പോവാൻ കണ്ടത് ഇപ്പോഴാണോ റബ്ബേ? ഞാൻ എങ്ങനെ ഇപ്പൊ ഒന്ന് ഒരുങ്ങ, ഈ ഇരുട്ടത്ത് താഴേക്ക് പോകാനും പറ്റില്ല. രൺവി, നീ ആള് കൊള്ളാലോ മോനെ. എനിക്കിപ്പോ ഇവിടെ വെളിച്ചം ആവശ്യമാന്ന് നിനക്ക് എങ്ങനെയാ മനസ്സിലായേ? അല്ല, ഗുഞ്ചനോട് ഒരുങ്ങുമ്പോ വെളിച്ചത്തിന്റെ ആവശ്യം ഉണ്ടോന്ന് തോന്നി. തോന്നിയത് തോന്നി, കുറച്ചുകൂടെ വലുതായിട്ട് തോന്നിയിരുന്നെങ്കിലോ. ഇത്രയും ചെറിയ മെഴുതിരിയാണ് എടുത്തോണ്ട് വരാ, ഇതിന്ന് ശരിക്കും വെളിച്ചം കിട്ടുന്നു പോലുമില്ല. ഒരു കാര്യം ചെയ്, അതൊന്ന് എന്റെ മുഖത്തിനടുത്തേക്ക് കൊണ്ടുവന്നേ, കണ്ണാടിയിൽ എന്റെ മുഖം ഒന്ന് കാണട്ടെ. ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഗ്രാമം മുഴുവൻ എന്നെ ഇട്ട് ഓടിച്ചില്ലടി പെണ്ണേ.
ഗുഞ്ചൻ, നീ ഇനി ഇവിടെ ഇരിക്ക, എല്ലാരും അവിടെ നിന്നെയും കാത്തിരിക്ക, ഒന്ന് വേഗം വരുമോ? അതിനെന്താ, മണവാട്ടിയെ കാണാൻ കുറച്ച് കാത്തിരുന്നേ പറ്റൂ. നീ അവിടെ നിൽക്ക്, ഞാൻ ഈ ഷോൾ ഒന്ന് ശരിയാകട്ടെ. അയ്യോ, ജഗദീഷിനുള്ള മോതിരം എടുത്തില്ല. ഇതില്ലെങ്കി പിന്നെ നിശ്ചയം നടക്കുന്നത് എങ്ങനെയാ? അച്ഛൻ പട്ടണത്തിൽ നിന്ന് കൊണ്ടുവന്ന മോതിരം നീ കണ്ടില്ലായിരുന്നല്ലോ. നോക്കിക്കേ, നല്ല ചന്തമല്ലേ. ജഗദീഷിന്റെ കയ്യിൽ ഇത് നന്നായിട്ട് ഇണങ്ങും. നോക്കി നിൽക്കാതെ വാ, പോവാം. എന്റെ റബ്ബേ, ഇനി ഇതിനെ എവിടെ പോയി നോക്കാനാ? ഇവിടെ നിപ്പുണ്ടായിരുന്നോ? ഗ്രാമം മുഴുവൻ എന്നെ ഇട്ട് ഓടിച്ചില്ലടി പെണ്ണേ. ഇത് രൺവിയുടെ ബൈക്കാണല്ലോ. സണ്ണി സിംഗ്,